സാർ ഈ ലേത്ത് കട്ടിംഗ് ടൂളിൽ ഏത് ടൈപ്പ് കട്ടിംഗ് ടൂൾ ആണ് ലേത്തിൽ യൂസ് ചെയ്യുന്നത് ലേത്തിൽ ഉപയോഗിക്കുന്നത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ നോക്കൂ ഇതൊക്കെ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ് ഓക്കേ സിംഗിൾ പോയിന്റ് ഒരു പോയിന്റിലേക്ക് വന്നിരിക്കണ്ട ഇതും കണ്ട സിംഗിൾ പോയിന്റിലേക്ക് വന്നിരിക്കണം ഓക്കേ ഇതും സിംഗിൾ പോയിന്റിലേക്ക് വന്നിരിക്കണം കാരണം ഒരു സർഫസ് ഒരു പോയിന്റ് ലൈൻ കോൺടാക്ട് ഇവിടെ ഉണ്ടെങ്കിൽ ശരി അത് ഒരു സിംഗിൾ പോയിന്റ് ഈ പോയിന്റിലേക്കാണ് കട്ട് എടുക്കുന്നത് കേട്ടോ ഓക്കേ അപ്പോൾ സർ ഈ ട്വിസ്റ്റ് ഡ്രിൽ ബിറ്റും സിംഗിൾ പോയിന്റ് തന്നെയാണോ ട്വിസ്റ്റ് ഡ്രിൽ ബിറ്റ് സിംഗിൾ പോയിന്റ് അല്ല രണ്ട് രണ്ട് അതായത് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ് അപ്പോൾ നോക്കിക്കോളൂ ഒരു എഡ്ജ് കണ്ടോ ഇവിടെ ഒരു എഡ്ജ് ഇവിടെ ഉണ്ട് ഓക്കേ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ് ഒരു ഡ്രിൽ ബിറ്റ് അപ്പോൾ സർ ഈ ലേത്തിന്റെ പ്രധാനപ്പെട്ട നാല് പാർട്ടുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെ പറയുക പ്രധാനപ്പെട്ട പാർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഹെഡ് സ്റ്റോക്ക് ഇത്രയും ഭാഗം ഹെഡ് സ്റ്റോക്ക് പിന്നെ ടെയിൽ സ്റ്റോക്ക് ഇത്രയും യൂണിറ്റ് ഈ യൂണിറ്റ് ടെയിൽ സ്റ്റോക്ക് ഓക്കെ ദെൻ കാരേജ് കണ്ടോ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ചേർന്നതാണ് കാരേജ് പിന്നെ എന്താണ് ബെഡ് ബെഡ് കണ്ടോ ഇതാണ് ബെഡ് ഈ ബെഡ് കൂടെയാണ് കാരേജ് ഓടുന്നത് ടെയിൽ സ്റ്റോക്കും അതേ ബെഡ് കൂടെ തന്നെയാണ് ഓടുന്നത് ഓക്കെ മെയിൻ പാർട്ട് അപ്പൊ എന്തൊക്കെയാണ് ഹെഡ് സ്റ്റോക്ക് ടെയിൽ സ്റ്റോക്ക് കാരേജ് ബെഡ് സാർ ഈ ലേത്തില് കട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോളൂ ഇവിടേക്ക് ഇങ്ങോട്ട് ഇവിടെ നോക്കൂ നോക്കിക്കോളൂ ഇത് കണ്ടോ ഇതൊരു സ്റ്റെപ്പ് ഡയമീറ്റർ കുറഞ്ഞ സ്റ്റെപ്പ് ഇതെന്താണ് ഡയമീറ്റർ കൂടിയ ഒരു സ്റ്റെപ്പാണ് ഓക്കെ അപ്പൊ കട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സ്പിൻഡിൽ സ്പീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും അപ്പൊ നോക്കിക്കോളൂ ഇതാണ് സ്പിൻഡിൽ സ്പീഡ് അതായത് ഈ ഡ്രില്ലിന്റെ ഈ ലേത്തിന്റെ ഹെഡ് സ്റ്റോക്കിലെ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് സ്പിൻഡിൽ സ്പീഡ് പക്ഷെ കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ് നോക്കൂ ഇത് ഡയമീറ്റർ കുറഞ്ഞ പോർഷനാണ് ഇത് ഡയമീറ്റർ കൂടിയ പോർഷനാണ് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എന്താണ് ലെസ് പാത്ത് ആയിരിക്കും ഇവിടെയാണെന്നുണ്ടെങ്കിലോ ലോങ് പാത്ത് ആയിരിക്കും നോക്കിക്കോളൂ അപ്പൊ അവിടെ കട്ട് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ കണ്ട ഇത്രയും സർഫസ് ആണ് കട്ടാവുന്നുള്ളൂ ഓക്കെ സ്പിൻഡിൽ സ്പീഡ് റിമെയിൻസ് സെയിം ആൻഡ് കട്ടിംഗ് സ്പീഡ് ഈസ് വേരിയിങ് അക്കോർഡിംഗ് ടു ദി ഡയമീറ്റർ ഓഫ് ദ വർക്ക് പീസ് അപ്പോൾ ഈ സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് എന്താണ് ഇതാണ് ഇതിലെ കട്ടിംഗ് സ്പീഡ് ഈ സർഫസിന്റെ സ്പീഡ് എന്താണോ അതാണ് കട്ടിംഗ് സ്പീഡ് അപ്പൊ നോക്കിക്കോളൂ ഇതാണെന്നുണ്ടെങ്കിലോ ഇതാണ് കട്ടിംഗ് സ്പീഡ് സ്പിൻഡിൽ സ്പീഡ് റിമെയിൻസ് സെയിം കട്ടിംഗ് സ്പീഡ് എന്താണ് ഇതാണ് കട്ടിംഗ് സ്പീഡ് ഇതിൽ ഇതാണ് കട്ടിംഗ് സ്പീഡ് സോ കട്ടിംഗ് സ്പീഡ് വിൽ വേരി അക്കോർഡിംഗ് ടു ദി ഡയമീറ്റർ ഓഫ് ദി വർക്ക് പീസ് സർ അപ്പോൾ ലേത്തിൽ ഏതൊക്കെ ടൈപ്പ് കട്ടിംഗ് ടൂൾസ് ആണ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് മെറ്റീരിയൽസ് പറഞ്ഞാൽ ഹൈ കാർബൺ സ്റ്റീല് ഹൈ സ്പീഡ് സ്റ്റീല് ഹൈ സ്പീഡ് സ്റ്റീല് രണ്ട് വെറൈറ്റി ഉണ്ട് ഒന്ന് ഹൈ സ്പീഡ് സ്റ്റീല് ടെൻഷൻ സീരീസ് ഹൈ സ്പീഡ് സ്റ്റീല് മോളിബ്ഡനം സീരീസ് പിന്നെ നോൺ ഫെറസ് അലോയ്സ് അലോയ് പല തരം അലോയ് അലോയ് മെറ്റൽസ് ചേർന്നിട്ട് അലോയ് അത് കട്ടിംഗ് ടൂളാണ് കേട്ടോ അലോയിന്റെ കോമ്പോസിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കാർബൈഡ്സ് അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാർബൈഡ് ഏതാണ് ടെൻഷൻ കാർബൈഡ് ടിപ്പിഡ് ടൂള് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഹൈ സ്പീഡ് സ്റ്റീൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഹൈ കാർബൺ സ്റ്റീലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ പിന്നെന്താണ് സെറാമിക്സ് സെറാമിക്സിന്റെ ടൂളുകൾ ഉപയോഗിക്കാം കണ്ട അതിന്റെ കോമ്പോസിഷൻ ആണ് ഈ കൊടുത്തിരുന്നത് യൂകോൺ അതിന്റെ കോമ്പോസിഷൻ ആണ് ഇവിടെ കൊടുത്തിരുന്നത് സി ബി എൻ ക്യൂബിക് ബോറോൺ നൈട്രൈഡ് അതിന്റെ കോമ്പോസിഷൻ ആണ് ഇവിടുന്ന് കൊടുത്തിരുന്നത് ഡയമണ്ട് ഇതൊക്കെയാണ് ഇതാണ് ഡയമണ്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ഡയമണ്ട് ആയിരിക്കും ഓക്കെ അതാണ് കൊടുത്തിരുന്നത് നോക്കിക്കോളൂ ഇത് നോക്കിക്കോളൂ ഇതാണ് ഒരു ഹൈ കാർബൺ സ്റ്റീലിന്റെ കട്ടിംഗ് ടൂൾ പിന്നെ നോക്കിക്കോളൂ ഇതാണ് ഒരു ഹൈ സ്പീഡ് സ്റ്റീലിന്റെ കട്ടിംഗ് ടൂൾ ആക്ച്വലി അതിന്റെ പേരെന്താണ് വൈറ്റ് ടൂൾ എന്നും പറയും ഓക്കെ വൈറ്റ് ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെന്താണ് ടെൻഷൻ കാർബൈഡ് ടിപ്പിഡ് ടൂൾ ഈ ഈ ടിപ്പ് മാത്രം കണ്ടോ ഈ ടിപ്പ് മാത്രം ടെൻഷൻ കാർബൈഡിന്റെ ടിപ്പ് ടൂൾ നമ്മൾ ഉപയോഗിക്കുന്ന അപ്പൊ ഏതൊക്കെയാണ് ഹൈ സ്പീഡ് സ്റ്റീല് ഹൈ സ്പീഡ് സ്റ്റീല് ഹൈ കാർബൺ സ്റ്റീല് പിന്നെ ടെൻഷൻ കാർബൈഡ് ടിപ്സ് ഇത് മൂന്നുമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ സാർ ഈ ലേത്ത് കട്ടിംഗ് ടൂളിന്റെ സിംഗിൾ പോയിന്റ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ ആംഗിൾസ് ഏതൊക്കെയാണ് അതിന്റെ അതിന്റെ നോക്കൂ പലതരം ആംഗിൾസും ഉണ്ടായില്ല പലതരം ആംഗിൾസും കൂടി ചേർന്നിട്ട് അതിനെ ഒരു സിംഗിൾ പോയിന്റിലേക്ക് കൊടുന്നിരിക്കാണ് കണ്ടോ ഒരു പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ് അത് കണ്ട അപ്പൊ നോക്കിക്കോളൂ ഇതാണ് ഒരു കട്ടിംഗ് ടൂൾ അതിന്റെ സൈഡ് വ്യൂ ആണ് ഇവിടെ കൊടുത്തിരുന്നത് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇവിടെ കൊടുത്തിരുന്നത് ഇതുണ്ടോ ഈ ആംഗിൾ അതാണ് ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിൾ ഇതുണ്ടോ ഈ ആംഗിൾ വെർട്ടിക്കലിൽ നിന്ന് ഈ ഇതിലേക്ക് വരുന്ന ആംഗിളാണ് ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിൾ പിന്നെ നോക്കിക്കോളൂ ഇങ്ങനെ കൊടുത്തിരുന്നോ ഇങ്ങനെ കൊടുത്താൽ എന്താണ് നോക്കിക്കോളൂ ഈ ആംഗിൾ എന്താണ് ഈ ഇതുണ്ടോ ഈ ഈ ഭാഗത്ത് വെർട്ടിക്കലിൽ നിന്ന് ഈ ആംഗിൾ വരുന്ന ആംഗിൾ എന്താണ് എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ കണ്ട ഈ എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ പിന്നെ ഇതുണ്ടോ
ഇതെന്താണ്? ഇവിടെ കണ്ടോ, ഇത് സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിള്. ഈ ആംഗിൾ കണ്ടോ, സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിള്. പിന്നെന്താണ് നെക്സ്റ്റ് വേണ്ട ആംഗിൾ? എന്താണ്? റേക്ക് ആംഗിൾ. റേക്ക് ആംഗിൾ, റേക്ക് ആംഗിൾ ഈ ടൂളിന് കൊടുത്തിട്ടില്ല. നമ്മൾ ടൂൾ ഹോൾഡറിൽ പിടിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ്, നമ്മൾ റേക്ക് ആംഗിളിൽ ടൂൾ ഹോൾഡറിൽ അതങ്ങോട്ട് ആംഗിളിൽ വയ്ക്കും. അപ്പൊ എന്തായി? റേക്ക് ആംഗിൾ ആയി. പിന്നെ നോക്കൂ, ഇതേ റേക്ക് ആംഗിൾ ഇപ്പൊ ടൂൾ ഹോൾഡറിൽ പിടിക്കുമ്പോൾ ഇതിന് ഒരു ആംഗിൾ കിട്ടും കേട്ടോ. ആ ആംഗിളിൽ കൂടാതെ ഇവിടെ ഒരു ആംഗിളിൽ അങ്ങോട്ടും കൂടി ഒരു ആംഗിൾ കൊടുക്കും. ദാറ്റ് ഈസ് കാൾഡ് സൈഡ് ക്ലിയറൻസ് ആംഗിൾ. ആ സൈഡ് ക്ലിയറൻസ് ആംഗിൾ എന്തെന്ന് വെച്ചാൽ, ഇവിടുന്ന് ടൂൾ മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ ആ ചിപ്സ് പുറത്തേക്ക് വരുന്നുണ്ടല്ലോ, ചിപ്സ് പുറത്തേക്ക് വരുന്നത് എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് സൈഡ് ക്ലിയറൻസ് ആംഗിൾ ആണ്. ഓക്കെ, സൈഡ് റേക്ക് ആംഗിൾ ആണ്, സോറി, സൈഡ് റേക്ക് ആംഗിൾ. അതായത് കട്ട് ചെയ്ത ചിപ്സ് നേരെ വന്ന് ആ റേക്ക് ഏത് പുറത്തേക്കാണ് ചെരിഞ്ഞിറങ്ങുന്നത് ആ പുറത്തേക്ക് അങ്ങനെ ആ ചിപ്സ് പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഏതൊക്കെയാണ് ആംഗിൾ നോക്കിക്കോളൂ. എന്താണ്? ഫ്രണ്ട് ക്ലിയറൻസ് ആംഗിള്, ദെൻ ഇവിടെ ടോപ്പ് വ്യൂവിൽ ഏതാണ്? എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിള്, ഇവിടെ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിള്, പിന്നെന്താണ് ഇവിടുത്തെ നമ്മുടെ റേക്ക് ആംഗിള്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആംഗിള് ചെരിഞ്ഞിരിക്കുക, ടൂൾ ചെരിഞ്ഞിരിക്കും, ആ ആംഗിളാണ് റേക്ക് ആംഗിള്. പിന്നെ സൈഡ് റേക്ക് ആംഗിൾ എന്ന് പറയുന്നത് ഈ ചെരിഞ്ഞിരിക്കുന്നതിൽ തന്നെ മോൾ ഭാഗം കുറച്ചും കൂടി ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടാവും, അത് അങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ആ ആംഗിളാണ് എന്തെന്ന് സൈഡ് റേക്ക് ആംഗിൾ. സൈഡ് റേക്ക് ആംഗിളിന്റെ പർപ്പസ് എന്താണ്? ചിപ്സിനെ എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് സൈഡ് റേക്ക് ആംഗിൾ ആണ്. ഓക്കെ, അപ്പോ ഈ ലേത്ത് കട്ടിംഗ് ആംഗിൾ പറഞ്ഞ പോലെ തന്നെ ഈ ഡ്രിൽ ട്വിസ്റ്റ് ഡ്രിൽ ബിറ്റിനും ഇത്രയും ടൈപ്പ് ആംഗിൾസ് ഒക്കെ ഉണ്ടോ? ട്വിസ്റ്റ് ഡ്രിൽ ബിറ്റിനും രണ്ട് ആംഗിൾ ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ കട്ടിംഗ് എഡ്ജിന്റെ ആംഗിൾ, രണ്ട് എഡ്ജും കൂടി കണ്ടോ, ഇവിടുന്ന് ഒരു ചെരുവ്, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ചെരുവ്, അത് വന്നിട്ട് ഒരു ആംഗിൾ ഉണ്ട്. അത് നോർമലി 180 degrees ആണ്. പിന്നെ നോക്കിയോ, അത് മാറിക്കൊണ്ടേ ഇരിക്കും, ഓരോ തരം മെറ്റീരിയലിനും അത് മാറിക്കൊണ്ടിരിക്കും. നോർമലി ദാറ്റ് വിൽ ബി കെപ്റ്റ് ആസ് 180 degrees. അത് കൂടാതെ നോക്കിക്കോളൂ, നമുക്ക് ഈ ഡ്രിൽ ബിറ്റ് വെച്ച് ഡ്രില്ല് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഏത് എഡ്ജാണ് നമുക്ക് ടച്ച് ആവേണ്ടത്? കട്ടിംഗ് എഡ്ജാ ടച്ച് ആവേണ്ടത്. ഓക്കെ, കട്ടിംഗ് എഡ്ജാണ് ടച്ച് ആവേണ്ടത്. ഈ കട്ടിംഗ് എഡ്ജ് ടച്ച് ആയി കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കണം? ഇവിടുന്ന് ഇവിടെ ഒരു ക്ലിയറൻസ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? അടിഭാഗം വന്ന് റബ്ബാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇവിടെ ഒരു ആംഗിൾ കൊടുത്തിട്ടുണ്ട്. 8 to 12 degrees വരെ ക്ലിയറൻസ് ആംഗിൾ എല്ലാണ് ഈ ആംഗിൾ കിടക്കുന്നത്. നമുക്ക് അവിടെ നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവുണ്ടാവും കണ്ടോ, ഇതിങ്ങനെ ചരിച്ച് ഗ്രൈൻഡ് ചെയ്തേരേണ്ട ആ ലൈൻ ചരിഞ്ഞു പോകുന്നത് കണ്ടോ. സോ ഈ കട്ടിംഗ് എഡ്ജ് മാത്രമാണ് വർക്കിൽ മുട്ടാൻ പാടുള്ളൂ, അപ്പോഴാണ് കട്ടെടുക്കുള്ളൂ. നേരെ മറിച്ച് ഈ ഭാഗം മുട്ടിയാൽ എന്താണ്? കട്ടെടുക്കില്ല. സോ അതിനൊരു ക്ലിയറൻസ് ഉണ്ട്. ഓക്കെ, ഈ ലെയ്ത്തില് ഈ ടെയിൽ സ്റ്റോക്കിന്റെ മെയിൻ പർപ്പസ് യൂസ് എന്താണ്? ടെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് അതിന്റെ പർപ്പസ് എന്താ വെച്ചാൽ സെക്കൻഡ് ആയിട്ടുള്ള സപ്പോർട്ടാണ്, വർക്കിന് സെക്കൻഡ് സപ്പോർട്ടാണ്. ഫസ്റ്റ് സപ്പോർട്ട് എവിടെയാണ്? ചക്കില്. സെക്കൻഡ് സപ്പോർട്ട് ആണ് ടെയിൽ സ്റ്റോക്ക്. ടെയിൽ സ്റ്റോക്കിൽ എന്താ ചെയ്യുക? വർക്കിന്റെ മുകളിൽ ചെറിയൊരു ഒരു സെന്റർ ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് വെച്ച് ടൈറ്റ് ചെയ്തിട്ട് ലോക്ക് ചെയ്യും. ഓക്കെ, അത് കൂടാതെ പിന്നെ നമ്മൾ നോക്കിക്കോളൂ, സെന്റർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ലൈവ് സെന്ററോ ഡെഡ് സെന്ററോ ഉപയോഗിക്കാം. ഇതൊരു ലൈവ് സെന്റർ ആണ്. ഓക്കെ, ഇതൊരു ലൈവ് സെന്റർ ആണ്. ഓക്കെ, അത് മാറ്റിയിട്ട് നമുക്ക് ഡെഡ് സെന്റർ ഇടാം. പിന്നെ നമുക്ക് പിന്നെ വേറെ പർപ്പസ് എന്താണ്? ഡ്രില്ലിംഗ് കണ്ടോ, ഇതേമാതിരിക്കുള്ള ഡ്രിൽ ബിറ്റുകൾ ഇതിൽ പിടിപ്പിക്കാം. ഇതിൽ പിടിപ്പിച്ചിട്ട് നമുക്ക് ഡ്രില്ല് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ ഈ ഡ്രിൽ ബിറ്റിന് പകരം നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം? ഒരു ടാപ്പ് പിടിപ്പിക്കുക വിചാരിക്കാം. അപ്പൊ എന്താണ്? ടാപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഒരു ഡ്രില്ല് ചെയ്തതിന്റെ റീമിംഗ് ചെയ്യണം വിചാരിക്കുക. ടാപ്പർ ടാങ്ക് ഡ്രീമർ ഇട്ടാൽ എന്താണ്? റീമിംഗ് ചെയ്യാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പണി എന്താണ് നോക്കിക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ, ഒരു സെന്റർ ലൈൻ ഉണ്ട്, ഇതിവിടെ ഒരു സെന്റർ ലൈൻ ഉണ്ട്. ഈ സെന്റർ ലൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദാറ്റ് ബേസിന്റെ സെന്റർ ലൈൻ വിൽ ബി കോയിൻസൈഡിങ് വിത്ത് ദി സെന്റർ ലൈൻ ഓഫ് ദി ലേത്ത് മെഷീൻ. അതായത് ഇതിന്റെ ആക്സിസിന് കോയിൻസൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ടെയിൽ സ്റ്റോക്കിന്റെ സെന്റർ ലൈനിനെ മുമ്പിലേക്ക് മാറ്റി വിചാരിക്കുക. കുറച്ച് മുമ്പിലേക്ക് മാറ്റി എന്താവും? വർക്കില് ടേപ്പർ ആവും. ആ മുമ്പിലേക്ക് മാറ്റി ഇവിടെ ഡയമീറ്റർ കൂടി കിട്ടും. കാരണം എന്താണ്? കാരേജ് എപ്പോഴും എന്താണ്? ഇതിന് പാരലായിട്ടാണ് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ വർക്കിന്റെ ഡയമീറ്റർ കൂടി കിട്ടും. നേരെ മറിച്ച് സെന്ററിൽ വെച്ചാൽ പാരലായി കിട്ടും. കുറച്ച് ഇങ്ങോട്ട് നീക്കിയാലോ അത് എന്താവും? ഇവിടെ വർക്ക് ഡയമീറ്റർ കുറഞ്ഞിട്ട് കിട്ടും. സോ ടേപ്പർ ട്രെയിനിങ് എന്നൊരു പർപ്പസിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ മെയിൻ എന്തൊക്കെയാണ്? സപ്പോർട്ടിങ്, ഡ്രില്ലിംഗ്, ടാപ്പ് ത്രെഡിങ് ടാപ്പിംഗ് ആൻഡ് ത്രെഡിങ്, ദെൻ പിന്നെന്താണ് റീമിങ്, പിന്നെ നമ്മൾക്ക് ഈ ടാപ്പർ കട്ട് ചെയ്യാനുള്ള ഇതും, അത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
ഈ ലെയ്ത്തില് കോമ്പൗണ്ട് റസ്റ്റ് ഉപയോഗിച്ചിട്ടാണല്ലോ ഇപ്പൊ ടാപ്പ് കട്ട് ചെയ്യുന്നത്. അതല്ലാണ്ട് നമുക്ക് ടെയിൽ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ട് ടാപ്പ് കട്ട് ചെയ്യാൻ പറ്റുമോ? ടെയിൽ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ട് ടാപ്പർ കട്ട് ചെയ്യാം. ടെയിൽ സ്റ്റോക്ക് ഉപയോഗിച്ച് ടാപ്പർ എങ്ങനെ കട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോളൂ. ഇപ്പൊ ടെയിൽ സ്റ്റോക്കിന്റെ ലെയ്ത്തിന്റെ സെന്റർ ലൈൻ കണ്ടോ, ടെയിൽ സ്റ്റോക്ക് സെന്റർ ലൈനോട് കോയിൻസൈഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ ഒരു മാർക്ക് ഉണ്ടായിരിക്കും, ഈ ബേസിൽ ഒരു മാർക്ക് ഉണ്ടായിരിക്കും. ആ ബേസിലെ മാർക്ക് എന്താണ്, ലെയ്ത്തിന്റെ സെന്റർ ലൈനായിട്ട് മാച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ ടെയിൽ സ്റ്റോക്കിനെ അങ്ങോട്ട് മാറ്റുക അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറ്റുക, അപ്പൊ എന്താവും, വർക്കിൽ ടാപ്പർ ഉണ്ടാവും. നോക്കിക്കോളൂ എങ്ങനെ സംഭവിക്കുന്നത്. ഇതേ മാതിരിക്കുള്ള ഒരു സെന്ററുള്ള ഒരു സെന്റർ അവിടെ പിടിപ്പിക്കണം, ഏതില്, ചക്കിലോ അല്ലെങ്കിൽ അവിടെ സ്പിൻഡിലോ പിടിപ്പിക്കണം. ഇവിടെ നമ്മൾ ഈ സെന്റർ ഒരുക്കണം. എന്നിട്ട് നമ്മൾ നോക്കിക്കോളൂ, ഈ സെന്റർ ലൈനിനെ അങ്ങോട്ട് നീട്ടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ കാരേജിന്റെ മൂവ്മെന്റ് എന്താവും, ബെഡിന് പാരലലായിട്ടായിരിക്കും മൂവ് ചെയ്യുക. വർക്കോ എങ്ങനെ ചരിഞ്ഞിട്ടായിരിക്കും ഇരിക്കുക, സെന്റർ ലൈൻ അങ്ങോട്ട് മാറി കാരണം വർക്ക് ചരിഞ്ഞിട്ടായിരിക്കുക. അപ്പൊ എന്താണ്, അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഡയമീറ്റർ കൂടി കിട്ടും. ഓക്കെ, ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ എന്താണ്, ഈ വർക്കിന് ഇവിടെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ എന്താണ്, ഇവിടെ ഡയമീറ്റർ കുറഞ്ഞു കിട്ടും, അവിടെ ഡയമീറ്റർ കൂടി കിട്ടും. ആ സെന്റർ ലൈനിനെ ഷിഫ്റ്റ് ചെയ്യാണ്. ആ ഷിഫ്റ്റ് ചെയ്യാനുള്ള കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഫോർമുല ഉണ്ട്, ഇതിന്റെ ഷിഫ്റ്റ് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട്. അതായത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ വർക്ക് പീസ് ദാറ്റ് ഈസ് ബിഗ് എൽ ഡിവൈഡ് ബൈ ഏത് ഭാഗത്താണ് എത്ര നീളം വേണ്ടതെന്ന് നമുക്ക് ടാപ്പർ വെച്ചാൽ ദാറ്റ് ഡിവൈഡ് ലോങ് ലെങ്ത് ഡിവൈഡ് ബൈ ആ ത്രെഡ് ടാപ്പർ വേണ്ട ലെങ്ത് ഡി ഇൻ ടു ഡി മൈനസ് ഡി ബൈ ടു, വലിയ ഡയമീറ്റർ മൈനസ് സ്മോൾ ഡയമീറ്റർ ബൈ ദാറ്റ് ഈസ് ബൈ എൽ ഇൻ ടു ഡി മൈനസ് ഡി ബൈ ടു. ഓക്കെ, അത്രയും നമ്മൾ എന്ത് ചെയ്യണം, ആ വാല്യൂ ഈ സെന്ററിനെ ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് വേണ്ടത്. ഷിഫ്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം എന്താണ് നോക്കൂ, ഇവിടെ രണ്ട് സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രൂവിനെ ടൈറ്റ് ചെയ്യുക, ഈ സ്ക്രൂവിനെ ടൈറ്റ് ചെയ്തിട്ട് ഈ സ്ക്രൂവിനെ സ്ലാക്ക് ചെയ്യുക, ഈ സ്ക്രൂവിനെ സ്ലാക്ക് ചെയ്യുക. ഈ സ്ക്രൂവിനെ സ്ലാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇത് ഈ കാരേജ് അല്ലെ ടെയിൽ ഷോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്ത് കിട്ടും. സ്ലാക്ക് ചെയ്യുക, ഇതിന് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ടൈറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ ടെയിൽ ഷോക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ടാപ്പ് കിട്ടുന്നത്. അതിനുപയോഗിക്കുന്ന ഫോർമുല എന്താണ്, എൽ ഡിവൈഡഡ് ബൈ സ്മോൾ എൽ ഇൻറ്റു ഡി മൈനസ് ഡി ബൈ ടു, ആ ഫോർമുല ഉപയോഗിക്കുക. അത്രയാണ് ഇവിടുത്തെ ഷിഫ്റ്റ്. ഓക്കെ, ഈ ലെയ്ത്തിന്റെ സ്പിൻഡിൽ സ്പീഡ് അല്ലേ ആർ പി എം, അതെങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും? അപ്പൊ നോക്കൂ, ലെയ്ത്തിന്റെ സ്പിൻഡിൽ സ്പീഡ് ആക്ച്വലി എവിടെ നിന്നാണ് നമുക്ക് ഡ്രൈവ് വരുന്നത്, മോട്ടോറിൽ നിന്നാണ്. അപ്പൊ മോട്ടോർ എത്രയാണ്, 1440 ആർ പി എം ആണ്. മോട്ടോർ നോർമൽ ആയിട്ടുണ്ടാവും, ഒരു ത്രീ ഫേസ് മോട്ടറുണ്ട്, 1440 നോർമൽ മോട്ടറുണ്ട്. പിന്നെ അത് നോക്കൂ, അതിൽ നിന്ന് കണ്ടോ ഇവിടെ ഒരു സ്പീഡ് റിഡക്ഷൻ പുള്ളിയിലേക്ക് വന്നു, ഇവിടെ സ്പീഡ് റെഡ്യൂസ് ചെയ്തു. പിന്നെ ഇവിടെ നോക്കിക്കോളൂ, 4 സ്റ്റെപ്പ്ഡ് പുള്ളി കൊടുത്തിട്ടുണ്ട്, സ്റ്റെപ്പ്ഡ് പുള്ളി. ഈ സ്റ്റെപ്പ്ഡ് പുള്ളിന്ന് എന്താണ് സംഭവിക്കുന്നത്, ഇപ്പൊ നോക്കിക്കോളൂ, ഡയമീറ്റർ ജാസ്തി, അതിലേക്ക് കുറവ്, അതിലേക്ക് കുറവ്, അതിലേക്കും കുറവ്. അപ്പൊ നമ്മൾ എന്താണ്, നമ്മള് എങ്ങനെയാണ് ബെൽറ്റ് ഡ്രൈവിൽ ബിഗർ ഡയമീറ്ററിൽ നിന്ന് സ്മാളർ ഡയമീറ്ററിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുക, സ്പീഡ് കൂടും. സ്മാളർ ഡയമീറ്ററിൽ നിന്ന് ബിഗർ ഡയമീറ്ററിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക, സ്പീഡ് കുറയും. അപ്പൊ നോക്കൂ, 1, 2, 3, 4, അപ്പൊ നമുക്ക് 4 സ്പീഡ് ഇതിൽ കിട്ടും. ഓക്കെ, അത് കൂടാണ്ട് സ്പിൻഡിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു ഗിയർ കൊടുത്തിട്ടുണ്ട്, ഒരു ഗിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഗിയർ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഇവിടുത്തെ ഒരു ഗിയർ കണ്ടു, ഹെഡ് സ്റ്റോക്കിന്റെ ഉള്ളിൽ ഇവിടുത്തെ ഗിയറും ഇവിടുത്തെ ഗിയറും കൂടി തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നതാണ് ഒരു ഗിയർ. അപ്പൊ നോക്കിക്കോളൂ, ഇതിന്റെ ഉള്ളിൽ ഇവിടെ ഒരു പിന്നുണ്ട്, ഈ ഒരു പിന്ന്. ഈ പിന്നിനെ കഴിച്ച് സ്ലാക്ക് വെച്ച ശേഷം നമ്മൾ ഈ ലിവറിനെ എൻഗേജ് ചെയ്യുന്നു, ഈ ലിവറിനെ എൻഗേജ് ചെയ്യുന്നു. അപ്പൊ അതായത് ബാക്ക് ഗിയർ എന്ന് പറയും. ഇതിന് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക, നമ്മൾക്ക് ഇതിലത്തെ 4 സ്പീഡും പ്ലസ് ഇതിലെന്താ ഓരോ സ്പീഡിനും ഓരോ സ്പീഡ് മാറ്റും ഇതിൽ കിട്ടും. അങ്ങനെ ഇവിടെ നമുക്ക് സ്പിൻഡിലിന് 8 സ്പീഡ് കിട്ടും. ഓക്കെ, സ്ലോവസ്റ്റ് സ്പീഡ് എന്താണ്, ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള സ്മാളസ്റ്റ് പുള്ളി ഇട്ട് ദി ബിഗസ്റ്റ് പുള്ളിയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ബാക്ക് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ സ്പിൻഡിൽ സ്പീഡ് വിൽ ബി സ്മാൾ, ഏറ്റവും സ്മാളസ്റ്റ് സ്പിൻഡിൽ സ്പീഡ് കിട്ടും. ഓക്കെ, അതേമാതിരി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ഓർമ്മ ഉണ്ടോ, എന്താണ് കട്ടിംഗ് സ്പീഡ്. അപ്പൊ ഈ സ്പിൻഡിൽ സ്പീഡ് സെയിം ആണെങ്കിലും ശരി, വർക്കിന്റെ ഡയമീറ്റർ വലുതാണെന്നുണ്ടെങ്കിൽ എന്താണ് കട്ടിംഗ് സ്പീഡ് കൂടുതലായിരിക്കും. അതേ സ്പിൻഡിൽ സ്പീഡ് ആണെങ്കിലും വർക്കിന്റെ ഡയമീറ്റർ ചെറുതാണെങ്കിൽ എന്താണ് കട്ടിംഗ് സ്പീഡ്
കുറയും. അപ്പൊ സ്പിൻഡിൽ സ്പീഡ് എന്ന് പറയുന്നത് എന്താ, മോട്ടോറിൽ നിന്ന് ഡ്രൈവ് വന്ന് സ്റ്റെപ്പ്ഡ് പുള്ളി കൂടെ വന്ന് ഇവിടുത്തെ ഗിയർ കൂടെ ഒക്കെ വന്ന് കിട്ടുന്ന ആ സ്പീഡാണ് സ്പിൻഡിൽ സ്പീഡ്. നമ്മളെ ലെയ്ത്തിലെ ഡെപ്ത് ഓഫ് കട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ലെയ്ത്തിലെ ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ, നമ്മൾ എന്താ മൈക്രോമീറ്റർ, മൈക്രോമീറ്ററിൽ എങ്ങനെയാണ് ആക്ച്വലി, അതൊരു 1mm പിച്ചിലുള്ള ഒരു ത്രെഡാണ്. ആ ത്രെഡിനെ എന്ത് ചെയ്തിരുന്നു, 1mm പിച്ചിലുള്ള ത്രെഡിനെ 100 ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ആ അപ്പൊ എന്താ നമുക്ക് കിട്ടുക, ലീസ്റ്റ് കൗണ്ട് 0.01 ആയിട്ട് കിട്ടണം. ഓക്കെ, 1mm 100 ചെയ്യുമ്പോൾ 0.01 ആയി കിട്ടണം. അതേ സെയിം പ്രിൻസിപ്പിളാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. നോക്കൂ, നമ്മൾ മൈക്രോമീറ്ററിന്റെ വരണം എന്താണ്, 0.01mm ആണ് ലീസ്റ്റ് കൗണ്ട്. അതേ സെയിം പ്രിൻസിപ്പിളാണ് ഇവിടെ. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എന്താണ്, ഒരു സ്ക്വയർ ത്രെഡാണ്, ഈ സ്പിൻഡിലെ ഒരു സ്ക്വയർ ത്രെഡാണ്, ഇതിലൊരു നട്ടാണ്. അപ്പൊ നോക്കൂ, ഈ ഇതിലത്തെ പിച്ച് എത്രയാണ്, 5mm ആണ്. 5mm എന്ത് ചെയ്തിരുന്നു, ഇവിടെ നോക്കൂ, ഈ സ്പിൻഡിലെ 100 ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 5/100=0.05mm ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ എങ്ങനെയാണ് ഈ ഇതിനാ 100 ഡിവൈഡ് ചെയ്തത്. ആക്ച്വലി നോക്കിക്കോളൂ, ഇങ്ങനെ 100 ഡിവൈഡ് ചെയ്തിട്ട് ഇപ്പൊ 0. ഇപ്പൊ 0 നിന്ന് ഇപ്പൊ നമ്മൾ 20 ഡിവിഷൻ മൂവ് ചെയ്താൽ കഴിഞ്ഞാൽ എന്താണ്, 1mm അങ്ങോട്ട് ക്രോസ് സ്ലൈഡ് അങ്ങോട്ട് മൂവ് ആയി. അപ്പൊ 1mm ക്രോസ് സ്ലൈഡ് അങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡെപ്ത് ഓഫ് കട്ട് 1mm കൂടി, ഡയമീറ്റർ ഉള്ളത് 2mm കുറഞ്ഞു. ഓക്കെ, ഡെപ്ത് ഓഫ് കട്ട് 1mm കയറുമ്പോൾ ഡയമീറ്ററിൽ എന്താ സംഭവിക്കുന്നത്, 2mm കുറയുന്നു. ഓക്കെ, അതേമാതിരിക്ക് ബാക്കിലേക്ക് എടുക്കുമ്പോൾ 0 നിന്ന് ബാക്കിലേക്ക് എടുക്കുമ്പോഴും അതേമാതിരിക്ക് തന്നെ, അതായത് 20 ഡിവിഷൻ ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 20×0.05 വിൽ ഗിവ് യു 1mm ബാക്ക്വേർഡ്. ഓക്കെ, അപ്പൊ അതായത് ഡയമീറ്ററിൽ 2mm കുറഞ്ഞു കിട്ടും. അതായത് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1mm ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കുമ്പോൾ ഡയമീറ്ററിൽ യു ആർ ഗെറ്റിംഗ് 2mm ബെനിഫിറ്റ്. ഓക്കെ.